എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ദ ഡേ ആൻഡ് ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദി നൈറ്റ്. ഒരു ദിവസം അവസാനിക്കുന്നു, അതുപോലെ ഒരു രാത്രി ആരംഭിക്കുന്നു. ഭൂമിയിൽ ഇതെത്ര കാലമായി തുടങ്ങിയിട്ടല്ലേ? രാവും പകലും ഇങ്ങനെ കടന്നു പോകുന്നു. വഴിവക്കിൽ നിൽക്കുന്ന നമ്മൾ അനവധി വ്യക്തികളും വാഹനങ്ങളും എല്ലാം കടന്നു പോകുന്നത് കാണുന്നത് പോലെ രാവും പകലും കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. കുറേ കഴിയുമ്പോൾ നമുക്കുള്ള ബസ് വരും, നമ്മളും പോകും. ആ സമയത്ത് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ രാത്രി ആരംഭിക്കുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ എന്ന്, അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇവാലുവേഷൻ. നമ്മൾ ചിന്തിക്കണം എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ എന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഞായറാഴ്ച, അടുത്ത അധ്യായം എടുക്കുമോ ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു നാളെ മുതൽക്കൊരു ദീർഘയാത്രയാണ്, ആ യാത്രയിൽ പോകുന്ന സ്ഥലത്തൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ കാണുന്നതെല്ലാം ഞാൻ ഫേസ് പേജിലൂടെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നമ്മളുടെ പഴയ രീതിയിൽ തന്നെ പോകാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഞായറാഴ്ച ഒരു അധ്യായം, ആറാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് എടുക്കാനുള്ള ഒരു എനർജി കുറവുള്ള മാതിരി തോന്നുന്നു. അതുകൊണ്ട് പതിവ് പോലെ അരമണിക്കൂർ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അടസ്യ പത്രസ്യ പുടീശയാനം ഫലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറയുന്ന മാതിരി ഭഗവാൻ ആ രൂപവും എല്ലാം കണ്ട് ഭക്തിയോടുകൂടിയും ഭയത്തോടുകൂടിയും. ഇവിടെ മാത്രമാണ് ഹിന്ദുവിന് ഭയഭക്തി എന്നൊരു വാക്ക് വരിക. അർജുനൻ രണ്ടും ചേർത്ത് ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് അങ്ങേ കാണുമ്പോഴത്തേക്കും ഭയവും തോന്നുന്നു, അങ്ങേ കാണുമ്പോൾ ഭക്തിയും തോന്നുന്നു. എനിക്ക് ആ പൂർവ്വരൂപം മാത്രം മതി, ഭയമില്ലാത്ത രൂപം. ഹിന്ദുധർമ്മത്തിലെ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ ആ ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്നത്, അറിയുന്നത്. ആ സനാതനധർമ്മത്തിൻ്റെ മഹത്വം ഏത് ശാസ്ത്രത്തിനും ഏത് യുക്തിക്കും ഏത് ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നു, എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി, ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം. അതാണ് നമ്മളുടെ മുമ്പിൽ ഈ 11-ാം അധ്യായത്തിൽ ഭഗവാൻ കാണിച്ചു തന്നത്. ഒരു സാധാരണ മനുഷ്യനിൽ തന്നെ അത്യസാധാരണമായ പ്രപഞ്ച ചൈതന്യമുണ്ട്. ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് മലയാളികളായ മഹാകവികൾ എഴുതിയിരിക്കുന്നതൊക്കെ എത്ര പെർഫെക്റ്റാണ്. ശരണം നീ നിത്യം എന്ന അഖിലാണ്ട മണ്ഡലം എത്ര ഭംഗിയായിട്ട് ആ വരികളൊക്കെ, ആ മുഴുവനും കീർത്തനങ്ങൾ വായിച്ചാൽ ഞെട്ടിപ്പോകും നമ്മൾ. ഈ പ്രപഞ്ചത്തെ അകക്കണ്ണുകൊണ്ട് കണ്ട മഹാകവി എഴുതിയിരിക്കുന്നതാണത്. നമുക്ക് സാധിച്ചിരുന്നു അകക്കണ്ണുകൊണ്ട് പ്രപഞ്ചത്തെ കാണാൻ, അർജുനന് മാത്രമല്ല സാധിച്ചത്. അർജുനന് ഭഗവാൻ ദിവ്യദൃഷ്ടി കൊടുത്തു, സഞ്ജയന് വേദവ്യാസൻ ദിവ്യദൃഷ്ടി കൊടുത്തു. അതേസമയത്ത് ദിവ്യദൃഷ്ടി കൊടുക്കാത്ത നല്ല മലയാള കവികൾ
അതേ പ്രപഞ്ചത്തെ ഗംഭീരമായിട്ട് കണ്ടതുപോലെ വർണ്ണിച്ചിട്ടുണ്ട്. ഇതുമാതിരിയുള്ള എല്ലാ കവിതകളും ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. മന്ത്രതുല്യ കവിതകളും മന്ത്രതുല്യമായ വരികളും എല്ലാം, അതിലെ ഏതാനും വരികളൊക്കെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വരും. അത്ര ഗംഭീരമായിട്ടുള്ള നമ്മുടെ പൈതൃകത്തിൻ്റെ തുടർച്ച ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊന്ന് ബ്രേക്കായി എന്നേ ഉള്ളൂ. അത് തുടരും, തുടരണം, മുമ്പോട്ട് പോകണം. അതിനുള്ള മഹായജ്ഞമാണ് കുറേ പേരിപ്പോൾ ധൈര്യമായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് നോർത്ത് ഇന്ത്യൻ ചാനലുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഭരണാധികാരികൾ, ഭാരത ഭരണാധികാരികൾ സലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നശീകരണവും തിന്മയും നിറഞ്ഞിരിക്കുന്നത് കേരളത്തിലാണെന്ന് മാത്രം, ബാക്കി എല്ലായിടത്തും കുറേയൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് ഹൈന്ദവ ജനതയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധാരശിലകൾ വഹിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരൊറ്റ അഭിപ്രായത്തിൽ അവരെല്ലാവരും മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. വളരെ ധന്യമായിട്ടുള്ള ആ ഒരു വരിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. പ്രകൃതിയെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണുക, എന്നിട്ട് അതിനെ വിവരിക്കുക, സ്തുതിക്കുക, വർണ്ണിക്കുക, എന്നിട്ട് ആ വർണ്ണന തുടർന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയും കൂടി നടത്തുക. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. ഒന്ന് നമ്മൾ വായിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. നമ പുരസ്താദപൃഷ്ടദസ്തേ നമോസ്തു തേ സർവതയേവ സർവ അനന്തവീര്യാ അമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവ. എല്ലാം മുമ്പിലും പുറകിലും വശങ്ങളിലും എല്ലാം നിന്ന് വ്യാപിച്ചു കിടക്കുന്ന, സർവ്വതിനെയും വ്യാപിച്ചു കിടക്കുന്ന മഹാചൈതന്യമേ, ഞങ്ങളുടെ പ്രണാമം, ഞങ്ങളുടെ നമസ്കാരം. എത്ര സിംപിളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം ദവേദം മയാ പ്രമാദാത് പ്രണയേന വാവി. നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും കൃഷ്ണ, നിന്നോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, ഇതുകൊണ്ടും ഒരു അത്യസാധാരണമായ എക്സൈറ്റ്മെൻ്റ് കൊണ്ടും നിൻ്റെ മഹത്വം എനിക്കറിയാത്തത് കൊണ്ടും നീ ഇത്രയും അധികം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണെന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തത് കൊണ്ടും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും തമാശിനും കാര്യമായും എല്ലാം നിന്നെ ഞാനിതാ കൃഷ്ണ, യാദവ, കൂട്ടുകാര, സുഹൃത്തെ എന്നെല്ലാം ഞാൻ വിളിച്ചു. ക്ഷമിക്കുക, ഇത്രയല്ലേ ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. യച്ചാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുതത്സമക്ഷം തക്ഷാമയേ ത്വാമഹമപ്രമേയം. യത് അവഹാസാർത്ഥം, കളിയാക്കുന്ന രീതിയിൽ പോലും, ഹാസം ചിരിക്കുന്ന രീതി, ചിരി നിന്നെ കളിയാക്കുന്ന രീതിയിൽ പോലും, അസത്കൃതോസി തെറ്റായിട്ടുള്ളത് നിനക്ക് നേരെ ഞാൻ ചെയ്തു. അസത്കൃതോസി ശരി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ പോലും ഞാൻ നിന്നെ കണ്ടു, വിളിച്ചു, പെരുമാറി, എല്ലാം ചെയ്തു. എപ്പോഴാ? വിഹാരശയ്യാസന ഭോജനേഷു. നമ്മൾ എവിടേക്കെങ്കിലൊക്കെ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും കിടക്കുന്ന സമയത്തും, അല്ലെങ്കിൽ വിഹരിക്കുന്ന നടന്ന് നടന്ന് ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്തും, എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്തും, ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാം ഏകോധവാ ഒറ്റയ്ക്കും, ഏകോ അഥവാ ഒറ്റയ്ക്കല്ലാതെയും, അവാപ്യച്യുതത്സമക്ഷം നിന്റെ കൂടെ അല്ലയോ ച്യുതിയില്ലാത്ത ഭഗവാനെ അച്യുത, നിന്റെ കൂടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, ഏതൊക്കെയാ തമാശകൾ പറഞ്ഞത്, കളിയാക്കിയത്, എങ്ങനെയൊക്കെയാ നിന്നെ വിളിച്ചത്, അതൊക്കെ ശരിയാണോ തെറ്റാണോ, അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന ബോധം ഇപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് വരുന്നു ഭഗവാനെ. തത് ക്ഷാമയേ, അത് പ്രാർത്ഥന. തത് ക്ഷാമയേ എന്നുള്ള വാക്ക് പ്രാർത്ഥന. അത് ക്ഷമിച്ചാലും ഭഗവാനെ,
ത്വാമഹമപ്രമേയം. അത് അളക്കാൻ പറ്റാത്ത മഹാപ്രഭു, ലിമിറ്റേഷൻ ഇല്ലാത്ത, ബൗണ്ടറി ഇല്ലാത്ത പ്രപഞ്ചം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ, ഭയപ്പാടോടുകൂടി ഗദ്ഗദത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒന്ന് മാത്രം, ക്ഷമിക്കൂ ക്ഷമിക്കൂ, ക്ഷമസ്വ ക്ഷമസ്വ, ക്ഷമിച്ചാലും എന്ന് മാത്രമേ ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിദാസി ലോകസ്യ, 11-ാം അധ്യായത്തിലെ 43-ാമത്തെ വരിയാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. പിദാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ നത്വത്സമോ അസ്ത്യഭ്യധിക നത്വത്സമോ അസ്ഥി അഭ്യധിക കുതോന്യോ ലോകത്രയോപ്യ പ്രമാതി പ്രതിമ പ്രഭാവ. നീ ലോകത്തിൻ്റെ പിതാവാണ്, പിതൃതുല്യനാണ്, സർവചരാചരങ്ങൾക്കും ആധാരമാണ്, എല്ലാത്തിനെയും പൂജനീയനാണ്, ആരാധ്യനാണ്, എല്ലാത്തിൻ്റെയും ഗുരുവാണ്, ഏറ്റവും ബൃഹത്തായ ലോകഗുരുവാണ്, വിശ്വഗുരുവാണ്, എല്ലാത്തിൻ്റെയും അറിവ് പകർന്നു തരാൻ യോഗ്യതയുള്ളവനും അനുഭവം പങ്കുവയ്ക്കാൻ യോഗ്യതയുള്ളവനുമാണ്. നത്വത്സമോ, നിനക്ക് തുല്യമായിട്ട് വേറെ ആരുമില്ല കൃഷ്ണ, നിനക്ക് തുല്യം നീ മാത്രമേ ഉള്ളൂ. അസ്ഥി അഭ്യധിക ന അസ്ഥി ഇല്ല അഭ്യധിക, നിന്നേക്കാളും ഉയർന്നവൻ, വളർന്നവൻ, അധികമുള്ളവൻ, വ്യാപിച്ചു കിടക്കുന്നവൻ, നിന്നേക്കാളും ഗ്രേറ്റർ, നിന്നേക്കാളും ഗ്രേറ്റർ എന്ന് പറയാൻ മറ്റാരുമില്ല കൃഷ്ണ ഭഗവാനെ. കുതോന്യോ, ആരാ ഉള്ളത്? അങ്ങനെ നിനക്ക് തുല്യമായിട്ട് ആരാ ഉള്ളത് കൃഷ്ണ? നിന്നേക്കാളും വലിപ്പമേറിയത്, മഹാനായിട്ടുള്ളത് ആരാണ്? കുതോന്യോ, ആരാ ഉള്ളത്? ലോകത്രയേ അപി, ഈ മൂന്ന് ലോകത്തിലും, ഭൂലോകം, ഭൂർലോകം, സ്വർലോകത്തിലും നിനക്ക് തുല്യമോ, നിന്നേക്കാൾ മഹാനായിട്ടുള്ളതോ ആരാ ഉള്ളത്? അപ്രതിമ പ്രഭാവ, നിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രഭാവമുള്ളവൻ ആരാ ഉള്ളത്? ഒന്ന് കമ്പയർ ചെയ്യാൻ, ഉദാഹരണത്തിന് ഈ കൃഷ്ണൻ ഇയാൾക്ക് തുല്യമാണ്, ഇയാൾ കൃഷ്ണന് തുല്യമാണ്, അല്ലെങ്കിൽ ഇയാൾ കൃഷ്ണനേക്കാൾ വലിയവനാണ്, ഉയർന്നവനാണ്, ഉണർന്നവനാണ്, മഹാനാണ് എന്ന് പറയാൻ ആരാ ഉള്ളത് കൃഷ്ണ? എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, എൻ്റെ വായി തോന്നിയതെല്ലാം കൃഷ്ണ ഞാൻ പറയുന്നു. കാരണം എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ ഈ വിശ്വരൂപം കാണുമ്പോൾ, പ്രപഞ്ച രൂപം കാണുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് ഭഗവാനെ പ്രണമ്യ പ്രണിതായ കായം, എൻ്റെ ശരീരം, കായം എൻ്റെ ശരീരം പ്രണിതായ, ഞാൻ നിലത്തിട്ട് നമസ്കരിക്കുകയാണ്, സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അഹം പ്രണാമി പ്രണിതായ കായം, എൻ്റെ ശരീരം നിലത്ത് വീണ് ഞാനിതാ നിലത്ത് കിടന്നുകൊണ്ട് നിന്നെ നമസ്കരിക്കുന്നു. കയ്യുകൂപ്പി നമസ്കരിക്കല്ല, തല താഴ്ത്തി നമസ്കരിക്കല്ല, നെറ്റിയിലും മൂക്കിലും ഹൃദയത്തിലും തൊട്ട് നമസ്കരിക്കുകയല്ല, കയ്യുകൂപ്പിയിട്ട് രണ്ട് പെരുവരലെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമസ്കരിക്കുകയല്ല, എൻ്റെ ശരീരം തന്നെ 8 അംഗങ്ങൾ ഭൂമിയിൽ തിട്ടുകൊണ്ട് സാ പ്ലസ് അഷ്ടാ പ്ലസ് അംഗം സാഷ്ടാംഗം, ഞാനിത പ്രണിതായ കായം, എൻ്റെ ശരീരം ഇതാ മണ്ണിലേക്ക് വീഴുന്നു. പ്രസാദയേ, പ്രാർത്ഥനയാണ്, പ്രസാദയേ, അത് പ്രാർത്ഥന. എന്നെ, എൻ്റെ മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആക്കിയാലും, അതായത് സന്തോഷകരമാക്കിയാലും, സംതൃപ്തി നിറഞ്ഞതാക്കിയാലും, പ്രസാദയേ ത്വാം അഹമീശമീഢ്യം, ആരാധ്യനായ പൂജനീയനായ ഭഗവാനെ, ഈശമീഢ്യം ത്വാം നീ, അഹം ഈശമീഢ്യം എന്നെ സംബന്ധിച്ചിടത്തോളം, ഈശ ഏറ്റവും ഉജ്ജ്വലനായ ദൈവമേ, ആരാധ്യനായ നീ എന്നെ പ്രസാദിച്ചാലും, എന്നോട് പ്രസാദിച്ചാലും, എൻ്റെ മനസ്സിന് ആനന്ദവും സ്റ്റെബിലിറ്റിയും നൽകിയാലും, എനിക്ക് സ്വർഗത്തിലേക്കൊന്നും പോകണ്ട, എൻ്റെ പാപമൊന്നും നീ ഏറ്റെടുക്കണ്ട, എന്നെ നരകത്തിലേക്കും അയക്കണ്ട, അങ്ങനെയുള്ള ചോദ്യമേ ഇവിടെ ഇല്ല. എനിക്ക് മോക്ഷം വേണം, അതും ഇല്ല. എനിക്ക് സ്വർഗത്തിൻ്റെ പാപമൊക്കെ കഴുകിക്കളയണം നിന്റെ ചോര കൊണ്ട്, അതും ഇല്ല. പിന്നെന്താ വേണ്ടേ? എനിക്ക് നല്ല പുണ്യം കിട്ടണം, അതും ഇല്ല. ആ പുണ്യത്തിലൂടെ എനിക്ക് സ്വർഗത്തിൻ്റെ 18-ാം പടി കയറണം, അവിടെ കർത്താവും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്, അതും ഇല്ല. പ്രസാദയേ ത്വാമഹമീശമീഢ്യം, ആരാധ്യനായ ഭഗവാനെ, ഈ ഭൂമിയിൽ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിന് ആനന്ദവും സന്തോഷവും സ്റ്റെബിലിറ്റിയും തരിക. ചോദ്യം സിമ്പിളാണ്, റിക്വസ്റ്റ് സിമ്പിളാണ്.
സിമ്പിളാണ്. ഈ യുദ്ധത്തിൽ എന്നെ ജയിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് കൃഷ്ണൻ ചെയ്തു തന്നേനെ. എൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുക ഹിന്ദുവിൻ്റെ ധർമ്മമല്ല, എൻ്റെ പാപം ദൈവത്തെ ഏൽപ്പിക്കുക ഹിന്ദുവിൻ്റെ രീതിയല്ല, ദൈവത്തിനെ സംരക്ഷിക്കാൻ കൊന്നും കൊലവിളിച്ച് നടക്കുക അതും ഹിന്ദുവിൻ്റെ അല്ല, ദൈവത്തെ സംരക്ഷിക്കാൻ ബാക്കി എല്ലാവിധ കുതന്ത്രങ്ങളും ചെയ്യുക അതും ഹിന്ദുവിൻ്റെ വഴിയല്ല. ഇത് ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ആണ്. ഭഗവാനെ അവിടെ നിന്ന് എൻ്റെ മനസ്സിന് സ്റ്റെബിലിറ്റിയും സന്തോഷവും തരിക. ഞാൻ കർത്തവ്യം ചെയ്യാൻ പൂർണ്ണമായിട്ടും റെഡിയാണ്. ഞാൻ ഹിമാലയത്തിലേക്ക് പോകാനൊന്നുമല്ല പോകുന്നത്. ഞാൻ ഇനി ഋഷി തുല്യനായിട്ട് സ്ഥിതപ്രജ്ഞനായിട്ട് ഓങ്കാരം ചൊല്ലിക്കൊണ്ട് നാമം ജപിക്കാനൊന്നുമല്ല പോകുന്നത്. നീ പറഞ്ഞത് മാതിരി തന്നെ ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണ്. അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള മഹായജ്ഞത്തിലേക്ക് നിന്റെ നേതൃത്വത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഇതാ നിന്നെ പൂർണമായ ശരീരം നിലത്ത് കിടത്തിക്കൊണ്ട് ഞാൻ ഇതാ നമസ്കരിക്കുന്നു. പ്രസാദയേ ത്വാമഹമീഷമീഢ്യം, ഞാൻ നിന്നെ നമസ്കരിക്കുമ്പോ പൂജാർഹനായ ധീരനായ വീരനായ അപ്രമേയ ശൂരവീര പരാക്രമിയായ ഭഗവാനെ എൻ്റെ മനസ്സിന് സ്റ്റെബിലിറ്റി തരിക. പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു, എന്തൊരു കമ്പാരിസൺ ആണല്ലേ. മകൻ ചെയ്ത തെറ്റുകള് പിതേവ പുത്രസ്യ, മകന്റെ തെറ്റുകള് മകന്റെ കുറവുകള് മകന്റെ അബദ്ധങ്ങള് മകൻ വരുത്തി വെച്ച പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണോ പിതാവ് ക്ഷമിക്കുന്നത്, ഓ എന്തൊരു രസമല്ലേ. അത് അനുഭവത്തിന്റെ വഴിയിലൂടെ ചിന്തിച്ചു നോക്കൂ. പിതേവ പുത്രസ്യ പിതാ പുത്രസ്യ ഏവ, മകൻ മകനോടൊരച്ഛൻ പിതാവ് എങ്ങനെയാണോ എന്ത് തെറ്റ് മകൻ ചെയ്താലും എന്ത് കുറവ് മകനുണ്ടെങ്കിലും എന്ത് അബദ്ധവും നഷ്ടങ്ങളും അവൻ വരുത്തിയാലും എങ്ങനെയാണോ പിതാവ് മകനോട് പൊറുക്കുന്നത്, സഖേവ സഖ്യുഹു, സുഹൃത്തിൻ്റെ തെറ്റുകൾ മറ്റൊരു ആത്മ സുഹൃത്ത് ആത്മമിത്രം എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, സഖേവ സഖ്യുഹു, പിതാവ് മകനോടും സുഹൃത്ത് ആത്മസുഹൃത്തിനോടും എങ്ങനെയാണോ ക്ഷമിക്കുന്നത്. പ്രിയ പ്രിയായാർഹസിദേവ സോഢും, എങ്ങനെയാണോ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവളോട് ക്ഷമിക്കുന്നത്, ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട്. ഇതങ്ങനെയല്ല പദപ്രയോഗം, യഥാർത്ഥത്തിൽ പ്രിയ പ്രിയായാർഹസിദേവ സോഢും, എൻ്റെ തെറ്റുകളെല്ലാം നീ സഹിക്കുക ഭഗവാനെ, നീ സോടും സഹിച്ച് എന്നോട് ക്ഷമിക്ക. എങ്ങനെയാണോ പ്രിയൻ പ്രിയ തമയോട് ക്ഷമിക്കുന്നത്, മകനോട് അച്ഛൻ സുഹൃത്തിനോട് ആത്മസുഹൃത്ത് പ്രിയതമയോട് പ്രിയതമൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ മറിച്ചു എങ്ങനെയാണോ ക്ഷമിക്കുന്നത് സഹിച്ച് ക്ഷമിക്കുന്നത്. ഭഗവാനെ ഞാൻ അങ്ങയോട് ഇത്രയും കാലം എങ്ങനെയൊക്കെ പെരുമാറിയോ എങ്ങനെയൊക്കെ വിളിച്ചോ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അങ്ങയെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നമുക്ക് അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞോ അതിനൊക്കെ കാരണം അങ്ങൊരു സാധാരണക്കാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സുഹൃത്ത് മാത്രമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒരു യാദവ കുലജാതനാണെന്ന് ഞാൻ വിചാരിച്ചു. അവതാരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒപ്പം ഒരു സഖ്യഭാവ ഭക്തിയോടുകൂടി ഞാൻ അങ്ങയെ ഗുരുവായിട്ട് തന്നെയാണ് കണ്ടിരുന്നതെങ്കിലും ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ അബദ്ധം പറ്റിയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഭഗവാനെ മകനോട് അച്ഛൻ പൊറുക്കുന്ന മാതിരി, സുഹൃത്തിനോട് സുഹൃത്ത് പൊറുക്കുന്ന മാതിരി, പ്രിയതമയോട് പ്രിയതമൻ പൊറുക്കുന്ന മാതിരി, അടിയനോട് പൊറുക്കേണമേ ഭഗവാനെ. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട്വാ, ഭഗവാനെ ഒന്നുകൂടി പറയാം, ഇത്രയും കാലം ചിന്തിക്കുക പോലും ഇമാജിൻ ചെയ്യാൻ പോലും അല്ലെങ്കിൽ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രൂപം ഞാൻ കണ്ടു. അദൃഷ്ടപൂർവം, ഇത്രയും കാലം ഒരിക്കലും 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 കാണാത്ത, കാണാൻ പറ്റാത്ത, കാണണമെന്ന് തോന്നാത്ത, കാണേണ്ടതാണെന്നറിയാത്ത, അദൃഷ്ടപൂർവം അഹം ദൃഷ്ട അദൃഷ്ട, അഹം
ഋഷിതോസ്മി, അത് കണ്ടിട്ട് ഞാൻ അത്യാഹ്ലാദത്തോടു കൂടി എക്സൈറ്റഡ് ആണ്, എക്സ്റ്റസിയിലാണ് ഭഗവാനെ ഞാൻ ഇതുവരെ കാണാൻ പറ്റാത്ത, കാണണമെന്ന് ആഗ്രഹിക്കാത്ത, കാണാൻ അത്യപൂർവ ഭാഗ്യം ലഭിച്ച രൂപം ഞാൻ കണ്ടിട്ട് ഋഷിതോസ്മി ദൃഷ്ട്വ, ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ സന്തോഷത്തിൻ്റെ തിമർപ്പിലാണ്, ആഹ്ലാദത്തിൻ്റെ പരമകാഷ്ഠയിലാണ് ഭഗവാനെ. ഭയേന ച പ്രവ്യഥിതം മനോമേ, ആ സന്തോഷത്തോടൊപ്പം തന്നെ ഞെട്ടി വിറയ്ക്കുന്ന ഭയവും എനിക്കുണ്ട്. സന്തോഷം മാത്രമല്ല ഭഗവാനെ, ഭയേന ച ഭവേ ഭയേന ച ഋഷിതോസ്മി, സന്തോഷം കൊണ്ട് പരമകാഷ്ഠയിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് ഭയവുമുണ്ട്. ചില കുട്ടികൾ വലിയ വീലിൽ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷെ പേടിയുണ്ട്. ആ വലിയ വീലിങ്ങനെ കറങ്ങുമ്പോൾ പേടിയുണ്ട്. ഇതുപോലെ വലിയ വലിയ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്, താഴത്തേക്ക് നോക്കുമ്പോൾ ഭയമുണ്ട്. ഇങ്ങനെ പല രണ്ടും കൂടിയാണ്, പല ദൃശ്യങ്ങളും കാണുമ്പോഴുള്ള സന്തോഷം, പക്ഷെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും വീഴുവോ താഴെ വീഴുവോ മരിക്കുവോ ബാലൻസ് തെറ്റുവോ എന്നുള്ള ഭയവുമുണ്ട്. അങ്ങനെ രണ്ട് വികാരമാണ് ഈശ്വരനെ കാണുമ്പോൾ അർജുനനും ഈ രൂപത്തിൽ കാണുമ്പോൾ അർജുനനും നമുക്കുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഭയേന ച പ്രവ്യഥിതം മനോമേ, എൻ്റെ മനസ്സ് വ്യഥിതം, ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു ഭഗവാനെ, വൈബ്രേറ്റ് ചെയ്യുന്നു എൻ്റെ മനസ്സ്. എന്താ അത്? ഈ ഗ്രാൻഡ് വീൽ എന്ന ഒരാൾ എഴുതിയിരിക്കുന്നു, ജയന്റ് വീല്, ജയന്റ് വീലുമായി ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും സന്തോഷമുണ്ട്, പക്ഷെ അതിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിറയ്ക്കുന്നുമുണ്ട് ഭയം കൊണ്ട്. അങ്ങയുടെ ഇതുവരെ കാണാൻ സാധിക്കാത്ത രൂപം കാണുമ്പോഴത്തേക്കും അത് കാണാൻ സാധിച്ചപ്പോൾ സന്തോഷമുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എക്സ്റ്റസി ഉണ്ട്. പക്ഷേ മനസ്സാണെങ്കിൽ മേ മനഃ ഭയേന ച പ്രവ്യഥിതം, മേ മനഃ, എൻ്റെ മനസ്സ് ഭയേന, ഭയം കൊണ്ട്, ച പ്രവ്യഥിതം, ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു, സമനില തെറ്റുന്നു എൻ്റെ മനസ്സിൽ അങ്ങയുടെ ഭീകരമായ രൂപം കണ്ട്. തദേവമേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. തത് ഏവമേ ദർശയ, നേരത്തെ ഞാൻ കണ്ടിരുന്ന, പിന്നെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ശാന്തമായ അനുഗ്രഹീതമായ തദേവരൂപം ദർശയ ദേവരൂപം. ഹേ ദേവ, അല്ലയോ ഈശ്വര, തദേവ മേ ദർശയ, പഴയതില്ലേ, ആ സശങ്കചക്രം സകിരീടകുണ്ഡലം സവീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവസ്ത്രസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം ചതുർഭുജം അഹം ശിരസാ നമാമി. ആ ചതുർഭുജധാരിയായ ഭഗവാനെ അങ്ങയെ ഒന്ന് വീണ്ടും കാണിച്ചു തരുമോ? ഇത് കാണുമ്പോൾ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഭയം ഉണ്ട് കേട്ടോ എനിക്ക്, എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭയമുണ്ട്. പ്രസീദ ദേവേശ ജഗന്നിവാസ, ജഗത്തിൽ വസിക്കുന്നവനെ, ജഗത്ത് നിന്നിൽ വസിക്കുന്നവനെ, പ്രസീദ ദേവേശ ഈശ്വര, എൻ്റെ മനസ്സിന് സന്തോഷവും സ്റ്റെബിലിറ്റിയും വരുത്തിയാലും എന്നെ പ്രസാദിച്ചാലും എന്നോട് പ്രസാദാത്മകമായ കരുണ കാണിച്ചാലും. നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് രണ്ട് ശ്ലോകങ്ങൾ. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേത്വാമഹമീശമീഢ്യം പിദേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയാർഹസി ദേവ സോഢും അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഇനി എനിക്ക് കാണാൻ മറ്റേത് കണ്ടിട്ട് മതി, എനിക്ക് പേടി പോണില്ല, ഞാൻ വിറയ്ക്കുന്നു. അതുകൊണ്ട് കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദൈവ
तेनैव रूपेण चतुर्भुजेन सहस्रबाहो भव विश्वमूर्ते। നല്ല രീതിയല്ലേ, വെറുതെ കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് ഈ ഈ ശ്ലോകങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ ആ കുട്ടികള് ആനന്ദം കൊണ്ട് ശരിക്ക് ത്രസിക്കും. വേദമന്ത്രത്തെ കവച്ചു വെക്കുന്ന രാഗത്തില് ഈ ഭഗവത്ഗീതയിലെ ഈ വിശ്വരൂപത്തെ വേദത്തിന് തുല്യമാണ്, വേദവും വിവരിക്കുന്നത് വിശ്വരൂപം തന്നെയാണ്. ആ വിശ്വരൂപത്തെ എത്ര ഭംഗിയായിട്ട് വിവരിക്കാൻ നോക്കൂ, ാടിക്കൊണ്ട് വിവരിക്കുക അല്ലേ, നല്ലവണ്ണം ആടിക്കൊണ്ട്. എന്തൊരു രസമാണത് ഇങ്ങനെ ആടിക്കൊണ്ട് വിവരിക്കുക. കിരീടിനം, കിരീടം വെച്ചുകൊണ്ടുള്ള ഭഗവാനെ, ആ കിരീടം വെച്ചുകൊണ്ടുള്ള നമ്മളുടെ ദേവതാസങ്കല്പങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടുള്ള ദേവതാസങ്കല്പങ്ങളാണ്. കരയാനും കൊല്ലാനും അതുപോലെ തന്നെ ഭീകര രൂപവും നിർദ്ദേശിക്കാനും അങ്ങനെയുള്ള ദേവരൂപമല്ല നമുക്കുള്ളത്, എല്ലാം ചിരിക്കുന്ന രൂപങ്ങളാണ്. എല്ലാം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പക ശോകപുന്നാക സൗഗന്ധിക ലസൽകഥാ ഗുരുവിന്ദമണി ശ്രേണീകനൽ കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭാജ തരികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. എന്ത് രസമാണ്, എല്ലാം വദനത്തെക്കുറിച്ചാണ് പറയുന്നത്, ദേവിയുടെ വദനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എത്ര നന്നായിട്ടാണ് അല്ലേ, നമ്മുടെ ശൈലജ ടീച്ചറുടെ മുഖം മാതിരിയല്ല, കുറച്ചും കൂടി ഐശ്വര്യമൊക്കെ ഉണ്ട്. ഇത് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റിക്കലും കൊണ്ടിട്ട് സ്റ്റീൽ പ്ലേറ്റ് ഉണയിക്കാൻ കൊടുത്തത് അവാർഡാണെന്ന് പറഞ്ഞ് കാണിച്ച പാരാസെറ്റമോളിൻ്റെ വലിപ്പത്തിലുള്ള അവാർഡ് കിട്ടിയെന്ന് കാണിച്ച പാർട്ടിയാണ്. 500 രൂപയുടെ കിറ്റ് എടുത്തിട്ട് 1500 രൂപയ്ക്ക് മേടിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഗതികിട്ടാ പ്രേതങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ ഇതുമാതിരിയുള്ള ശ്ലോകത്തിന് എന്ത് പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് പ്രാധാന്യമുണ്ട്, അവർക്ക് പോട്ടെ, വിട്ടുകളാണ്. കിരീടിനം ഗതിനം ചക്രഹസ്തം, കിരീടം വെച്ചിട്ടുണ്ട് രാജാവിനെ പോലെ, ആസല സൗന്ദര്യത്തോടു കൂടിയ കിരീടം വെച്ചിട്ടുണ്ട്, കയ്യിൽ ഗതയുണ്ട്. നമ്മുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട്. കാരണം ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ നാടിനെ മുടിപ്പിക്കാൻ വരുന്ന നേരത്തെ തന്നെ ഈ ദേവതമാർക്ക് അറിയാമായിരുന്നു. കുരിശ് കച്ചവടത്തിനും ജിഹാദിനൊക്കെ ഇവിടെ വരുന്ന അറിയാമായിരുന്നു. അത് കാരണം ദേവന്മാരുടെ കയ്യിലൊക്കെ ആയുധമുണ്ട്, ഗതയുണ്ട്, ചക്രഹസ്തം, ആ കയ്യിൽ ചക്രമുണ്ട്. ശരിക്ക് ആ ഭഗവാന്റെ ആ വരികളൊക്കെ നല്ല നല്ല രസമാണ്. ഇങ്ങനെ സുദർശന ചക്രത്തെ കുറിച്ചൊക്കെ പറയുന്നത് കൃഷ്ണൻ, ഒരു പ്രത്യേക മന്ത്രമുണ്ട് അത്, സുദർശന മന്ത്രം തന്നെ കൃഷ്ണൻ്റെ പേരിൽ ആരംഭിക്കുന്നത്. അപ്പൊ ആ ചക്രം കയ്യിൽ വെച്ചുകൊണ്ട്, ഗത കയ്യിൽ വെച്ചുകൊണ്ട്, ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ, അങ്ങനെ താമരയും ഗതയും ചക്രവും അതുപോലെ കിരീടവും വെച്ചിരിക്കുന്ന തഥൈവ, അതേ രൂപം, അപ്രകാരം തന്നെ അഹം ദൃഷ്ടും ത്വാം ഇച്ഛാമി, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അഹം ത്വാം ദൃഷ്ടും ഇച്ഛാമി തഥൈവ, അപ്രകാരം തന്നെ. എപ്രകാരം? കിരീടം വെച്ച്, ഗത കയ്യിൽ പിടിച്ച്, ചക്രത്തോടുകൂടി. പിന്നെ താമര എന്തുകൊണ്ടാണ് കളഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ, കോൺഗ്രസ്സുകാരനല്ല ഭഗവത്ഗീത എഴുതിയത്. ഏതായാലും പത്മം തൽക്കാലം ഇതിനകത്ത് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേർക്കാത്തത്. കിരീടവും ഗതയും ചക്രവും എല്ലാം വെച്ച് ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന, അതേ രൂപത്തിൽ, നാല് കൈകളുള്ള അതേ രൂപത്തില്, സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തെ, ആയിരക്കണക്കിന് കൈകളുള്ള ആ രൂപം ഇപ്പൊ കാണിച്ചില്ലേ ഭഗവാനെ, ആയിരക്കണക്കിന് കൈകളുള്ള ആ രൂപം കാണിച്ച അതേ അങ്ങ് നാല് കൈകളുള്ള രൂപവും അതേ വിശ്വമൂർത്തിയുടെ രൂപവും കാണിച്ചു തരിക. അപ്പൊ എന്താണ് വിശ്വമൂർത്തിയായിട്ട് ആയിരക്കണക്കിന് കൈകളോടുകൂടി നിൽക്കുന്ന ഭഗവാനെ നാല് കൈകളിൽ, സശങ്ക ചക്രം സകിരീട കുണ്ഡലം സവീത വസ്ത്രം സരസീരു ഹൈക്ഷണം സഹാരവക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം, ആ ചതുർഭുജത്തോടുകൂടി എന്നെ ഒന്ന് കാണിക്കാം. ആ റിക്വസ്റ്റ് നോക്കാ എന്ത് പൊളൈറ്റ, അതേ വിശ്വരൂപമാണ്, അങ്ങ് വിശ്വരൂപമാണ്, ആയിരക്കണക്കിന് കൈകളുള്ള പ്രപഞ്ച രൂപത്തിന്റെ മിനിയേച്ചർ ഫോമായിട്ട് ഒന്ന്
എന്നെ കാണിക്കുക, അപേക്ഷയാണ്. എൻ്റെ മനസ്സിൻ്റെ ഭയം ഒന്ന് മാറ്റാനുള്ള റിക്വസ്റ്റാണ്. പിന്നെ ഭഗവാൻ പറയുന്നു, മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം എന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. അർജുന, ഇതിനു മുമ്പ് വേറെ ആരും ഈ രൂപം കണ്ടിട്ടില്ല. അർജുന, എന്മേ, ഇപ്പൊ പറഞ്ഞതെല്ലാം എന്നില് ന ദൃഷ്ടപൂർവം ത്വദ് അന്യേന, നീയല്ലാതെ അന്യന്മാരാരും ന ദൃഷ്ടപൂർവം ന പൂർവം ദൃഷ്ടം, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തേ കാരണം? മയാ പ്രസന്നേന, നിന്റെ ധർമ്മ സംരക്ഷണത്തിന് നീ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ അർജുന? ആ ധർമ്മ സംരക്ഷണത്തിന് നീ ഇറങ്ങേണ്ടത് ധർമ്മ സംരക്ഷണത്തിൻ്റെ ആവശ്യവും അതെൻ്റെ പ്രിയപ്പെട്ടവനായ നിന്നിലൂടെ തന്നെ ധർമ്മം സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കപ്പെടേണ്ടത് ഞാനെടുത്തിരിക്കുന്ന തീരുമാനമായതുകൊണ്ട് എനിക്ക് നിന്നോട് വളരെയധികം സന്തോഷമുണ്ട്. മയാ പ്രസന്നേന തവാർജുനേദം ഇദം ഹേ അർജുന തവ, ഞാൻ നിന്നോട് ഏറ്റവും അധികം സന്തുഷ്ടനാണ്. എനിക്ക് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാമുണ്ട് അർജുന. അതുകൊണ്ട് രൂപം പരം ദർശിതമാത്മയോഗാത്, എൻ്റെ ഈ പരമമായ യോഗം, നിനക്ക് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം, ആത്മയോഗാത്, ആ നിന്റെ ആത്മാവിൻ്റെ, നിന്റെ ശരീരത്തിൻ്റെ, നിന്റെ ജന്മത്തിൻ്റെ, നിന്റെ ലക്ഷ്യത്തിൻ്റെ, നിന്റെ മാർഗത്തിൻ്റെ മഹത്വം കൊണ്ട് തേജോമയം വിശ്വമനന്തമാദ്യം, ഈ വിശ്വത്തെ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഈ മഹാചൈതന്യത്തെ, തേജോമയമായ ചൈതന്യത്തെ ഞാൻ സന്തോഷിച്ചുകൊണ്ട് നിന്റെ ധർമ്മത്തിൽ നീ വ്യാപൃതമാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശത്രുക്കളെയും ജിഹാദികളെയും മതക്കച്ചവടക്കാരെയും കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ വകവരുത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സന്തോഷിച്ച് ഞാൻ നിനക്ക് ആ രൂപം കാണിച്ചു തന്നത് ഓർമ്മിക്കുക, മറ്റാരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ധന്യമായി ധന്യമായി നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുക. ഇനി ഭഗവത്ഗീത കുറേ ദിവസങ്ങൾ കഴിഞ്ഞ്, യാത്രയൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി എന്നാ ക്ലാസ് ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്നും അറിയിച്ചുകൊണ്ട്, ഗം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയം വകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയം വകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ രാഷ്ട്രത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തികളും ഈ രാഷ്ട്രത്തിൻ്റെ സർവതോമുഖമായ ചൈതന്യത്തിന് കാരണഭൂതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം, നമ്മൾ മൂന്നാല് ദിവസത്തിന് ശേഷമേ കാണുകയുള്ളൂ,
പക്ഷേ എല്ലാവരും നമ്മളുടെ ഒക്ടോബർ 24-ാം തീയതി ദീപാവലി പൊങ്കാലയ്ക്ക് ധാരാളം പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റാത്തവർ അവരുടെ ഒരു ഡൊണേഷൻ അവിടെ സമൂഹ പൊങ്കാല നടത്താനായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പറ്റാത്ത ധാരാളം പേര്, നമ്മളുടെ ഭഗവത്ഗീത കേൾക്കുന്നവർ വിദേശത്ത് നിന്നെല്ലാം 200 രൂപ വെച്ച് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ പേരും നാളും വെച്ച് അവിടെ നമ്മൾ പൊങ്കാല ഇടുന്നുണ്ടാവും. നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, 10-65 സ്റ്റാഫ്. ലാസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് മന്ത്രം ചൊല്ലിയിട്ട് സമൂഹ പൊങ്കാലയുടെ ഭാഗമായിട്ട് വരാൻ സാധിക്കാത്തവർ, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇടുന്നുണ്ടായി. ഒരു തികച്ചും പുതിയ ഒരു അപ്രോച്ചാണ്. ജീവിത സന്ദേശം കൊടുത്തുകൊണ്ട് വരുന്നവർക്ക് പൊങ്കാലയിട്ട് നിവേദിച്ച് അവരുടെ ജോലി കഴിയുമ്പോൾ പോകാം. അത്രയും സമയം സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇല്ല. കൃത്യമായിട്ട് ഒരു ആത്മീയ പ്രഭാഷണങ്ങളോടുകൂടി പൂജാകർമ്മങ്ങളോടുകൂടി അവർക്ക് സ്വയം സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പൊങ്കാല. എനിക്ക് ഉറപ്പുണ്ട് ഭാവിയിൽ എല്ലാ അമ്പലങ്ങളിലേക്കും ഇത് വ്യാപിക്കും. പിതൃകർമ്മം വ്യാപിച്ച മാതിരി ഇതും വ്യാപിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് എന്നുകൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ പുഷ്പങ്ങളും പ്രാർത്ഥനകളും പ്രണാമങ്ങളും. ഭഗവാൻ ശ്രീരുദ്രൻ്റെ പാദങ്ങളിലും പത്മനാഭൻ്റെ പാദങ്ങളിലും, അതുപോലെ തന്നെ പൂർണ്ണത്രയീശൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.